വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് പ്രതി കെ വിധിക്ക് PhD പ്രവേശനം ലഭിച്ചതിൽ കാലടി സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണം ഇന്ന് തുടങ്ങും. സർവകലാശാല സിൻഡിക്കേറ്റ് ലീഗൽ ഉപസമിതിയാണ് സംവരണ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണോ വിധിക്ക് പ്രവേശനം നൽകിയതെന്ന് പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രവേശന രേഖകളും സമിതി പരിശോധിക്കും. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിൽ നിന്നും സംഭവത്തിൽ ഉപസമിതി വിശദാംശങ്ങൾ തേടും. PhD പ്രവേശനത്തിന് സംവരണമില്ലെന്നായിരുന്നു അഡാട്ടിന്റെ വാദം. എന്നാൽ PhDക്ക് സംവരണം ബാധകമാണെന്ന് കാട്ടി 2016-ൽ സർവകലാശാല പുറത്തിറക്കിയ സർക്കുലർ പുറത്തുവന്നിരുന്നു. അതേസമയം വ്യാജരേഖ ചമയ്ക്കൽ കേസിൽ വിദ്യ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. വെള്ളിയാഴ്ചയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കേസിൽ നിരപരാധിയാണെന്ന് ജാമ്യാപേക്ഷയിൽ വിദ്യ പറയുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കള്ളക്കേസാണെന്നും ആരോപണമുണ്ട്. വെള്ളിയാഴ്ച രഹസ്യമായാണ് ജാമ്യാപേക്ഷ നൽകിയത്. വിഷയത്തിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.